வேத சாட்சி. കമുകൻകോടിലെ കൊച്ചുപള്ളിയിലാണ്. ഈ കൊച്ചുപള്ളിയാണ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പള്ളിയുമുണ്ട്. ഈ കൊച്ചുപള്ളിയിൽ നമ്മൾ പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിന് തൊട്ടടുത്തായി ദേവസഹായം പിള്ളയുടെ ഒരു തിരുസ്വരൂപം സ്ഥാപിക്കും. പാദം പതിഞ്ഞ ഒരു മണ്ണെന്നുള്ള നിലയിൽ തന്നെ കമ്പുകൻകോടിന് വളരെയധികം പ്രത്യേകതകളാണുള്ളത്. നമ്മോടൊപ്പം ഇടവക വികാരി ഫാദർ ജോയ് മത്യാസ് ചേരുകയാണ്. അച്ഛാ, എങ്ങനെയാണ് നമ്മുടെ ഈ കമ്പുകൻകോടിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ കമ്പുകൻകോടിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം ദേവസഹായം പിള്ളയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം മഹനീയമാണ് ഇവിടുത്തെ ദേവസഹായം പിള്ളയുടെ 1700 കാലഘട്ടത്തെ സാന്നിധ്യം? 1700 കാലഘട്ടത്തിലാണ് രക്തസാക്ഷിയും വാഴ്ത്തപ്പെട്ടവനുമായി ദേവസഹായം ശാസ്താന്തല എന്ന് പറയുന്ന കമുകൻകോട് കൊച്ചുപള്ളിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലത്ത് താമസിച്ചിരുന്നുവെന്ന് പറയും. അവിടെ മതപ്രവർത്തനം അധികമായപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ച് കൊച്ചുപള്ളിയിലേക്ക് വരികയും ഇവിടെ ഒരു ഓലഷെട്ട് സ്ഥാപിക്കുകയും അവിടെ വിശുദ്ധ അന്തോനീസിൻ്റെ രൂപം സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്ഞാനപ്പൂവും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്രകാരമാണ് ഈ ദേവാലയത്തിൽ ഈ രൂപം സ്ഥാപിക്കുകയും ഇന്ന് ധാരാളമായിട്ടുള്ള ജാതി മതഭേദമന്യേ തീർത്ഥാടകർ ഈ ദേവാലയത്തിൽ കടന്നു വരികയും ഇവിടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോവുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ ദേവസഹായത്തിൻ്റെ നാമധേയത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഈ തിരുസ്വരൂപത്തെ, ഏകദേശം 1 അടി പൊക്കമുള്ള ഈ തിരുസ്വരൂപത്തെ വണങ്ങുവാനായിട്ട്, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുസ്വരൂപത്തെ വണങ്ങുവാനായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും 10,000 തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിൽ കടന്നുവന്ന് സന്തോഷത്തോടു കൂടി അനുഗ്രഹം പ്രാപിച്ചു പോവുക. രക്തസാക്ഷിയും വാഴ്ത്തപ്പെട്ടവനുമായ ദേവസഹായം അദ്ദേഹത്തിൻ്റെ പാദം പണിഞ്ഞ മണ്ണാണല്ലോ കമുകൻകോട് ഈ കൊച്ചുപള്ളി എന്ന് പറയുന്ന ഈ ദേശം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജ്ഞാനപ്പൂ അമ്മാളും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവും താമസിച്ചിരുന്ന സ്ഥലമാണ്. മതമർദ്ദനം അധികമായപ്പോൾ ഇവിടെ നിന്ന് അവർ വീണ്ടും വടക്കം കുളമെന്ന് പറയുന്ന, അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച ദേവാലയത്തിന് സമീപത്തേക്ക് പോവുകയാണ് ഭയന്നിട്ട്. അങ്ങനെ പോകുമ്പോൾ അവരവിടെ നിന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ വടക്കം കുളവുമായിട്ട് കമുകൻകോട് കൊച്ചുപള്ളിക്ക് വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതിനാൽ August 15 അവിടെ മാതാവിൻ്റെ തിരുനാൾ നടക്കുന്ന സമയത്ത് എല്ലാ വർഷവും
ഇവിടെ നിന്ന് തീർത്ഥാടകർ വാഹനത്തിലും അല്ലാതെയും കാൽനടയുമായിട്ട് ആയിട്ട് വടക്കംകുളം സന്ദർശിക്കുകയും ആ ഒരു ദിവസം അവിടുത്തെ തേര് എഴുന്നള്ളത്തിൽ ഇവർ പങ്കുചേർന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടേക്ക് തിരിച്ച് മടങ്ങി വരിക. അതുകൊണ്ട് ഈ മണ്ണ് ദൈവസഹായത്തിൻ്റെ പുണ്യപാദം പതിഞ്ഞ മണ്ണായതുകൊണ്ട് തന്നെ ധാരാളം തീർത്ഥാടകർ ഇവിടെ കടന്നു വരികയും അനുഗ്രഹം പ്രാപിക്കുകയും അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള വിശ്വാസികൾ എല്ലാ ഓഗസ്റ്റ് 15-നും മാതാവിൻ്റെ തിരുനാളിൽ അവർ വടക്ക ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ദേവസഹായം പിള്ളയുടെ ഒരു തിരുസ്വരൂപം അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്രാമപ്രദേശമാണ്, വളരെ കുറച്ച് കുടുംബങ്ങളുള്ള ഒരു കൊച്ചു ദേവാലയം. നമുക്ക് ദേവസഹായം പിള്ളയുടെ നാമധേയത്തിലെ ആദ്യ ദേവാലയത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ, ഈ വരുന്ന 7-ാം തീയതി മുതൽ അവർ വിശുദ്ധ പദവി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ നിറവിലാണ്. ആഘോഷങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നട്ടാലത്ത് നിന്നും ഒരു ദീപശിഖ പ്രയാണം ആരംഭിച്ചു. ഈ ദേവാലയത്തിലെ ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ പ്രത്യേകതകൾ കുറിച്ച് പറയാൻ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫദർ ജോസഫ് അനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് അച്ഛാ ഈ നമ്മുടെ ഈ വിശുദ്ധ പദവിയെ കാണുന്നത്? ഏത് തരത്തിലുള്ള ഒരു സന്തോഷമാണ് ഈ ഇടവക ജനത്തിനുള്ളത്? എങ്ങനെയാണ് അച്ഛനത് പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഈ ചെറിയ ഇടവക സമൂഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ അവസരമാണിത്.
ഈ ദേവാലയം സ്ഥാപിതമായത് വാഴ്ത്തപ്പെട്ട ദേവസഹായത്തിൻ്റെ നാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ലോകത്തെ ആദ്യ ദേവാലയം എന്ന അഭിമാനമാണ് ആദ്യമായി ഈ ഇടവക കുടുംബത്തിനുള്ളത്. കത്തോലിക്ക സഭയിൽ വിശുദ്ധ പദവി എന്ന് പറയുന്നത് വചനത്തിൽ അധിഷ്ഠിതമായി ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി അർത്ഥവത്തായി വിശ്വാസം ജീവിച്ച് കടന്നുപോയ വ്യക്തികൾക്ക് കിട്ടുന്ന മഹനീയമായ ബഹുമതിയാണ്. അവർ വിശുദ്ധ പദവിയിലേക്ക് ഈ വാഴ്ത്തപ്പെട്ട ദേവസഹായം എത്തിച്ചേരുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യം. വിവിധ രൂപതകൾ, പ്രത്യേകിച്ച് പിന്നെ കോട്ടാർ രൂപത, കുഴിത്തുറ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, അതുപോലെ തന്നെ അപ്പുറത്ത് പിന്നെ ഈ പിന്നെ മധുര രൂപത, അങ്ങനെ നിരവധി രൂപതകളുടെ ഒരു ആഘോഷമായിട്ടാണ് ഇത് മാറുന്നത്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര രൂപത എടുക്കുമ്പോൾ ഇതൊരു കൊച്ചു പള്ളിയാണ്, 75 കുടുംബങ്ങളുള്ള ഒരു കൊച്ചു പള്ളിയാണ് നിങ്ങളുടെ ഈ പള്ളി. അത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ആദ്യ ദേവാലയമായിട്ട് ചാവല്ലൂർ പോറ്റ ദേവാലയം അറിയപ്പെടുമ്പോൾ ഈ വിശ്വാസി സമൂഹത്തിന് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, അതെങ്ങനെ നമുക്ക് ഈ നാട്, ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് തൊട്ടടുത്ത്, അതായത് നമ്മുടെ അതിർത്തി ഗ്രാമമാണ്, പാറശാലയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ്, എങ്ങനെ അവരുടെ ഈ വിശ്വാസികളുടെ ഒരു സന്തോഷം അച്ഛൻ എങ്ങനെ പങ്കുവയ്ക്കുന്നു? തീർച്ചയായിട്ടും ആ സന്തോഷം ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ദിവസത്തെക്കുറിച്ച് ഇവിടെ അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഇവിടുത്തെ ഇടവക സമൂഹം അന്ന് മുതലേ ഇതിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന വളരെ തീക്ഷ്ണതയോടുകൂടെ അവർ തന്നെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ ആലോചിച്ചപ്പോഴും ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ ഈ ഇടവക തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് ഉള്ള മാതൃ ഇടവകകളുടെ കൂടെ സാന്നിധ്യം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ പറഞ്ഞപ്പോഴും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും താല്പര്യമുള്ള കുറേ അധികം പേർ ഈ കമ്മിറ്റിയിലേക്ക് കടന്നു വരികയും അങ്ങനെ വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണിത് ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു മോണ ദൈവം തന്നു 7-ാമത്തെ വർഷത്തിലെ. 75 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു ദേവാലയമാണ്. പക്ഷേ ഈ ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ ദേവാലയത്തിന് പുറത്തുള്ള വിശ്വാസികളിൽ നിന്നും
നിരവധി അനുഭവങ്ങളാണ് ഈ ഈ വിശുദ്ധനിലൂടെ ഉണ്ടാകുന്നത്. നമ്മോടൊപ്പം ഈ ദേവാലയത്തിലെ അംഗമായ സിന്ധു ചേരുകയാണ്. നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? എനിക്ക് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതിരുന്ന് രണ്ട് പ്രാവശ്യം ആഘോഷനായി. എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അപ്പം ഒരു മോനെ കിട്ടി. എന്നിട്ട് വീണ്ടും 5 വർഷം, അവൻ 5 വയസ്സായതിന് ശേഷം 2-ാമത് ഒരു മോനെ കൂടെ കിട്ടി. ഇപ്പോൾ ഈ പൊതുവേ നമ്മുടെ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ്? ഒരു വിശ്വാസി എന്നുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇവിടെ വന്ന് എന്ത് ചോദിച്ചാലും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അതൊക്കെ കിട്ടും. എന്തോ ഇത്ര ദിവസം പ്രാർത്ഥിക്കണമെല്ലാം ഈശോ താന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ദേവസഭയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കിട്ടും. എങ്കൾ മേലിറക്കമായിരും.